പതിനയ്യായിരം വർഷം പഴക്കമുള്ള ടിബറ്റൻ മഞ്ഞുപാളിയിൽ ഗവേഷകർ കണ്ടെത്തിയത് ഇതുവരെ ലോകത്തിന് അജ്ഞാതമായ 28 എണ്ണം ഉൾപ്പെടെ 33 വൈറസുകൾ. ചൈനയിലെ ടിബറ്റൻ പീഠഭൂമി മേഖലയിലെ പടിഞ്ഞാറൻ കുൻലുൻഷാൻ പ്രദേശത്തെ ഗുലിയ മഞ്ഞുപാളികളിൽ നിന്ന് ശേഖരിച്ച 2 ഐസ് സാമ്പിളുകളിൽ ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക സംഘം നടത്തിയ ഗവേഷണങ്ങളിലാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. ഈ വൈറസുകൾ ഒരിക്കൽ മണ്ണിലോ ചെടികളിലോ വസിച്ചിരിക്കാമെന്നാണ് ഗവേഷകരുടെ നിഗമനം. മഞ്ഞുപാളികൾ ക്രമേണ രൂപം കൊണ്ടപ്പോൾ പൊടിക്കും വാതകങ്ങൾക്കുമൊപ്പം നിരവധി വൈറസുകളും അതിൽ കുടുങ്ങുകയായിരുന്നു. ഇപ്പോൾ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്ന ഐസ് സാമ്പിളുകൾ 1992 2015 ഗവേഷകർ ശേഖരിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 22,000 അടി ഉയരത്തിലാണ് ഇവ സ്ഥിതി ചെയ്തിരുന്നത്. 15,000 വർഷങ്ങൾ വരെ പഴക്കമുള്ള 33 വൈറസുകളെയാണ് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞത്. ഇതിൽ കുറഞ്ഞത് 28 എണ്ണമെങ്കിലും ഇതുവരെ ശാസ്ത്രലോകത്തിന് പിടികൊടുക്കാത്ത അജ്ഞാത വൈറസുകളാണ്. പരിചിതമായ 4 വൈറസുകൾ സമുദ്രത്തിലും മണ്ണിലും കാണപ്പെടുന്ന വൈറസ് കുടുംബത്തിൽപ്പെട്ടവയാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ മഞ്ഞുപാളികളാണ് ഗുലിയയിൽ കാണാൻ സാധിക്കുക. ഇനിയും സൂക്ഷ്മജീവികളുടെ വലിയ ശിഖരം ഈ മഞ്ഞുപാളികൾക്കിടയിൽ ഉറഞ്ഞുകിടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞിലക്കപ്പെട്ട ഈ വൈറസുകൾ കൊടും ശൈത്യത്തെ എങ്ങനെ നേരിട്ടെന്ന പഠനങ്ങൾ തുടരുകയാണ്. അതേസമയം ഒരുപക്ഷെ മനുഷ്യനും ജീവികൾക്കും ദോഷകരമായി ഭവിക്കാവുന്ന സൂക്ഷ്മജീവികളും ഇത്തരത്തിൽ മഞ്ഞുപാളികളിൽ മറഞ്ഞിരിക്കുന്നുണ്ടാകാം. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മഞ്ഞുരുകുന്നതിലൂടെ ഇവ പുറത്തെത്തുമോയെന്ന് ഒരു വിഭാഗം ഗവേഷകർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ഞുപാളികളിലെ വൈറസുകളെയും മറ്റ് സൂക്ഷ്മാണുക്കളെയും സംബന്ധിച്ച കൂടുതൽ ഗവേഷണങ്ങൾ നടത്താനാണ് ശാസ്ത്രലോകം ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.